Guys, and how are you? Welcome back to my channel. Appo nammal ivide cheyan pogunnathu oru comparison video aanu. Nammal innu Sandro-yum Tiago-yum comparison cheyyukayaanu. Appo Hyundai-yude company-yude oru vandiyo Tata-yude company-yude oru vandiyumaanu nammal innude comparison cheyan pogunnathu. Appo video ishtapettaal theerchayayittum like cheyya, share cheyya, subscribe cheyyuka. Subscribe cheythu thottadathulla bell icon-um koodi onnu click cheyyuka. അങ്ങനെയാണ് ഞാൻ നല്ല ഐഡിയാസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഓരോരോ പാർട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല. എന്നാൽ എനിക്കൊരു കമ്പാരിസൺ ശരിക്കും എങ്ങനെയാണ് ഒരു കമ്പാരിസൺ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു വണ്ടിക്ക് വേണ്ടത് മൈലേജാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് ടിയാഗോൻ്റെ മൈലേജ് വരുന്നത് 23-24 KMPL മൈലേജാണ് ടിയാഗോന് വരുന്നത്. അതേ സ്ഥാനത്ത് ഹുണ്ടായി സ്ട്രെസ് ആൻഡ്രോന് വരുന്നത് 20 KMPL മൈലേജാണ് ഹുണ്ടായി സാൻഡ്രോന് വരുന്നത്. അപ്പം നിങ്ങളൊക്കെ പണ്ടത്തെ സാൻഡ്രോ ആണ് ഞാൻ കമ്പാരിസൺ ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പുതിയതായിട്ട് 2019 അങ്ങനെ ലോഞ്ച് ചെയ്ത ഒരു സാൻഡ്രോയാണ് ഞാൻ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഇതിൽ മൈലേജിൻ്റെ കാര്യത്തിൽ ടിയാഗോ ആണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സിൽ ആരെയോ ഒന്ന് എന്താണെന്ന് പറയാം, ഇപ്പോൾ സാൻഡ്രോ ആണ് വലുത്, ടിയാഗോ ആണ് വലുത് എന്ന് പറയാൻ കഴിയില്ല, രണ്ടാളും സമമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയാഗോയിലും അതേപോലെ തന്നെ നമ്മളെ സാൻഡ്രോയിലും വരുന്നത് ഓരോരോ ഫീച്ചേഴ്സിന് മാറ്റമുണ്ട്. ഇപ്പോൾ സാൻഡ്രോന് ഇന്നേ ഫീച്ചർ ഉണ്ടെങ്കിൽ അത് ടിയാഗോനില്ല, ടിയാഗോന് ഇന്നേ ഫീച്ചർ ഉണ്ടെങ്കിൽ അത് സാൻഡ്രോനും ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സാൻഡ്രോനുള്ളത് റിവേഴ്സ് ക്യാമറ കിട്ടുന്നുണ്ട്. നമുക്ക് ക്യാമറ വണ്ടി റിവേഴ്സിൽ എടുക്കുമ്പോൾ പുറകിലത്തെ ഒക്കെ ഒന്ന് സ്ക്രീനിൽ നമുക്ക് കാണാം. പിന്നെ നമുക്ക് നമ്മുടെ പിന്നെ ഇതിൽ തന്നെ കിട്ടുന്നത് റിയർ എ സി വെൻസ് കിട്ടും. സാൻഡ്രോയിൽ റിയർ എ സി വെൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ടിയാഗോ ലക്ഷറി ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്സ് ടിയാഗോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ അലോയ് വീൽസ് കിട്ടുന്നുണ്ട് ടിയാഗോയിൽ, ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. പക്ഷെ സാൻഡ്രോന് അലോയ് വീൽസും പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്സും കിട്ടുന്നില്ല. പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ടിയാഗോനുണ്ട്, പക്ഷേ സാൻഡ്രോന് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ അകത്തൊക്കെ പറയാൻ. അപ്പോൾ ടിയാഗോന് വേറെ ഒരു ഫീച്ചറും ഉണ്ട്, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പായിട്ട് ടിയാഗോൻ്റെ എല്ലാ കാർസിലും അങ്ങനെ വരുന്നുണ്ട്. പണ്ടൊക്കെ ടിയാഗോൻ്റെ ഒരു കാറിൽ ഒരു എയർ ബാഗ്, ABS+ EBD ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ABS+ EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ ആൻഡ് എയർ ബാഗാണ് ബേസ് ഓപ്ഷനിൽ വരെ വരുന്നത്. ബേസ് എന്ന് വെച്ചാൽ എക്സി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ നമ്മളെ 2020 ലോഞ്ച് ചെയ്ത ടിയാഗോൻ്റെ അകത്ത് എക്സ് എം വരുന്നില്ല, എക്സ് ഇ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സി, XT, XZ, XZ+ അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ടിയാഗോൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിലാണ് നമുക്ക് ടച്ച് സ്ക്രീൻ കിട്ടുക. പക്ഷേ സാൻഡ്രോൻ്റെ ടോപ്പ് മോഡലിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലിൽ തന്നെ നമുക്ക് ഏത് ടച്ച് സ്ക്രീൻ കിട്ടുന്നതാണ്. തൊട്ട് താഴെയുള്ള മോഡലാണ് ബേസ് മോഡലല്ല ഉദ്ദേശിക്കുന്നത്, മിഡിൻ്റെയും കുറച്ച് മേലെ എന്ന് വെച്ചാൽ ഈ ഹൈ ഓപ്ഷൻ്റെ താഴെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പക്ഷേ ടിയാഗോയിൽ ബേസ് ഓപ്ഷനിൽ മാത്രമേ ഫുൾ ഓപ്ഷനിൽ മാത്രമേ ടച്ച് സ്ക്രീന് കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് സേഫ്റ്റീനെ പറ്റി പറയാം. സേഫ്റ്റിയിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ടാറ്റ തന്നെയാണ് ഏറ്റവും മികച്ചത്. ഏത് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യും, ഏതൊരു കമ്പനിയായിട്ട്, ഇന്ത്യൻ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ടാറ്റ തന്നെയാണ് മികച്ചതായിട്ടുള്ളത്.
പിന്നെ ഇത് ഇതിൻ്റെ 4-star റേറ്റിംഗ് ആണ് ടിയാഗോന് കിട്ടിയിട്ടുള്ളത്. 4-star റേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. സാൻഡ്രോനാണെങ്കിൽ 2-star 3-star റേറ്റിങ്ങേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ സേഫ്റ്റി എന്താ. ഗ്ലോബൽ എൻകാപ്സ് സേഫ്റ്റീൻ്റെ ക്രാഷ് ടെസ്റ്റിലാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 2019 ടിയാഗോയോ 2016 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടിയാഗോ അല്ലേ, അതൊന്നും ക്രാഷ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഈ 2020 ലോഞ്ച് ചെയ്ത ടിയാഗോ ആണ് ക്രാഷ് ടെസ്റ്റ് ചെയ്യിച്ചത്. അതും ടിയാഗോ അല്ല, ടിഗോർ ആണ് ക്രാഷ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചത്. ടിഗോറും ടിയാഗോ എല്ലാം ഒരേ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതിലും ടിയാഗോ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് കംഫർട്ടിൻ്റെ കാര്യം പറയാം. കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായും നമ്മൾ സാൻഡ്രോ തന്നെയാണ് മുന്നിലിരിക്കുന്നത്. സാൻഡ്രോൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാൻഡ്രോ 4-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, പക്ഷേ നമ്മൾ ടിയാഗോ വരുന്നത് 3-സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ടിയാഗോന് അതിൻ്റേതായിട്ടുള്ള നോയ്സും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ ഈ ഇതിൻ്റെ സാൻഡ്രോൻ്റെ എഞ്ചിന് കുറച്ചൊന്ന് ലേസിയാണ്. അത് ലോങ് ട്രിപ്സിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് ലേസിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ 3 persons കംഫർട്ടബിൾ ആയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാവുന്നതാണ് ബാക്ക് സീറ്റിൽ. പക്ഷെ ടിയാഗോൻ്റെ ഒരു ഇരിക്കാം, പക്ഷെ അത്രക്ക് കംഫർട്ടബിൾ അല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ റിയർ എ സി വെൻസും ഉള്ളതുകൊണ്ട് പറയണ്ടല്ലോ, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ കംഫർട്ടബിൾ സാൻഡ്രോ ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് എഞ്ചിനെ പറ്റിയിട്ട് പറയാം. എഞ്ചിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിയാഗോന് 3-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. സാൻഡ്രോ ടിയാഗോന് 3-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. സാൻഡ്രോനാണെങ്കിൽ 4-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പവർ കൂടുതൽ നിങ്ങൾ വിചാരിക്കും സാൻഡ്രോനാണ്, പക്ഷെങ്കിലല്ല, പവർ കൂടുതൽ തീർച്ചയായിട്ടും ടിയാഗോന് തന്നെയാണ്. കാരണം അതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫീച്ചേഴ്സ് അല്ല, അതിൻ്റെ പവർ ഞാൻ പറഞ്ഞുതരാം. 84 BHP പവറാണ് ടിയാഗോ ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്കാണെങ്കിൽ 114-113 NM ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട് ടിയാഗോ. പിന്നെ നമ്മൾ സാൻഡ്രോയിലാണെങ്കിൽ 69 BHP പവർ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ സാൻഡ്രോയിലെ ടോർക്ക് എന്ന് പറയുമ്പോൾ 99-96 NM ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്കാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിൻ്റെ കാര്യത്തിലും ടിയാഗോ ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാം. ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുമ്പോൾ ടിയാഗോ ആണ് മുന്നിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷെങ്കിൽ സാൻഡ്രോനാണെങ്കിൽ 160 mm ഗ്രൗണ്ട് ക്ലിയറൻസേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി പറയാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അവസാനത്തെ വിധി പറയാം. അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എപ്പെങ്കിലുമൊക്കെ കാറെടുത്ത് ഇങ്ങനെ എപ്പെങ്കിലുമൊക്കെ കാറെടുത്ത് ഒരു ചെറിയ ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടും വേണം, നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള കാർ സാൻഡ്രോ തന്നെയാണ്. കാരണം അതിൻ്റെ എൻജിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഡ്രൈവിങ് തരും. തീരെ എൻജിൻ്റെ നോയ്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ടിയാഗോ എന്ന് വെച്ചാൽ ടിയാഗോന് നല്ല എൻജിൻ നോയ്സ് ഉണ്ട് എന്നല്ല, ടിയാഗോവും കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയാഗോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരം ഇടക്കിടക്ക് സഞ്ചരിക്കുന്നു. എപ്പോഴും വണ്ടി എടുക്കുന്നു. കുറച്ച് റഫ് യൂസിനൊക്കെ നമുക്ക് കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ പോണ്ടെങ്കിൽ നമുക്ക് ടിയാഗോ തന്നെയാണ് ബെസ്റ്റ്. കുറച്ച് റഫ് യൂസിനൊക്കെ യൂസ് ചെയ്യണ്ടെങ്കിൽ ടിയാഗോ തന്നെയാണ് ബെസ്റ്റ്. ഇപ്പം നമുക്ക് ജോലിക്കൊക്കെ ഒന്ന് രാവിലെ എപ്പം പോകാൻ വരാൻ ചെയ്യണ്ടെങ്കിലൊക്കെ ടിയാഗോ തന്നെയാണ് ബെസ്റ്റ്.
അപ്പോൾ നിങ്ങളിതിനനുസരിച്ച് നിങ്ങൾക്ക് കാർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ നല്ല ഐഡിയസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.